എടോ നിന്റെ ബനിയനല്ലേ ഇന്ന് ഒരു ദിവസത്തേക്ക് ഞാൻ ഇട്ടോട്ടെ വേണ്ട ഞാൻ ഇട്ടോളാം അല്ല ഇന്ന് ഒറ്റ ദിവസത്തേക്ക് മതി നിന്നോട് ഞാൻ സത്യം പറയാം ഇന്ന് എന്റെ നാട്ടിൽ നിന്ന് നല്ലൊരു ഫാമിലി റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു നല്ലൊരു ഫാമിലിയാ നല്ലൊരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പെൺകുട്ടി അതിൽ ഉൾപ്പെടുന്നുണ്ടേ അപ്പോ ഇന്ന് ഞാൻ ഇട്ടിട്ട് പോയാൽ നിനക്ക് അവരെ അടുത്ത ആഴ്ച ഞാൻ പരിചയപ്പെടുത്തരാം കേട്ടോ അങ്ങനെ നീ ഷൈൻ ചെയ്യണ്ട വേണമെങ്കിൽ ഞാൻ ഇതുകൊണ്ട് അവരെ കാണാൻ വരാം അതൊന്നും പറ്റൂല ഇന്ന് എനിക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ട് ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റ് ആണ് 2000 റുപ്പീസ് സാലറി ഇത് കിട്ടിയാ ഞാൻ എം എ മതിയാക്കും അതുകൊണ്ടാണ് ഈ ബനിയനെ ഇട്ടുകൊണ്ട് ഞാൻ ഇന്റർവ്യൂവിന് പോണത് ആ അത് ശരിയാ ഈ ബനിയനെ ഇട്ട് ചെന്ന എന്ത് ജോലിയും കിട്ടും എവിടെ ഇന്റർവ്യൂ കോഷ് കെമിക്കൽസ് 2000 രൂപ ശമ്പളം അല്ലേ ഇപ്പൊ 2000 രൂപ കിട്ടും സ്റ്റൈപ്പൻഡ് കുറച്ചുകൂടെ കഴിയുമ്പോ 3000 രൂപ കിട്ടും ഈ കോഷ് കെമിക്കൽസിലെ കോഷന് തലയ്ക്ക് വല്ല അസുഖമായിരിക്കും സമയം എത്രയായി വാച്ച് എവിടേക്കാ നിങ്ങൾ രാവിലെ എവിടേക്കാ നീ എവിടേക്കാ കൊല്ലത്തുള്ള എന്റെ ചിറ്റപ്പന്റെ മകളുടെ ഭർത്താവ് ഇന്നലെ രാവിലെ ചത്തുപോയി കമ്പി വന്നിരുന്നു എന്നിട്ട് നീ എന്താ ഇതുവരെ പറയാതിരുന്നത് വെറുതെ നിങ്ങളെ കൂടെ എന്തൊരു ദുഃഖത്തിലാഴ്ത്തണമെന്ന് കരുതി എന്തോ നിന്റെ ചിറ്റപ്പന്റെ മകളുടെ ഭർത്താവ് ചത്ത നമുക്കെന്തര് ഒന്നുമില്ല നീ ചത്താലും ഞങ്ങൾ സന്തോഷിക്കുകയുള്ളൂ ഓഹോ അത് ശരി ശവസംസ്കാരത്തിന് മുമ്പെങ്കിലും എനിക്ക് അവിടെ എത്താം എനിക്ക് സമയമായി ഞാൻ ബസ് സ്റ്റോപ്പ് വരെ ഞാനുണ്ട് ഞാൻ ടാക്സിയിലാണ് പോണത് ടാക്സി കയറാനുള്ള സ്റ്റാൻഡേർഡ് ഒന്നും എനിക്ക് ആയിട്ടില്ലടേ പോരാ അവസാനം ഞാനൊരു തീരുമാനം എടുത്തു നിന്റെ ഷർട്ട് ഞാൻ എടുത്തു ശരിക്കെന്താ ഇവിടെ കാര്യം തന്നടാ ചോദിച്ചത് ഇവിടെ എന്താ കാര്യം പ്രകൃതിയും മനുഷ്യനും ഒരുമിച്ചു പാടി പ്രേമം ദിവ്യമാമോരനുഭൂതി ഗോതമ്പ് വന്നോ നമുക്ക് പുറകുവശത്തേക്ക് പോകാം അവിടെയാ സ്ഥല സൗകര്യം ഒരുത്തരം ഇവിടെ കുന്തം വിഴുങ്ങി പോലെ നിൽക്കുന്നത് കണ്ടില്ലേ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ ഒരു താനത്തിനാ ബലടിച്ചത് ഇളിക്കാറേ ഇളിക്കാറേ ഞാനേ ക്യൂൻസ് വാർഡിൽ നിന്ന് ക്യാബറയുടെ ടിക്കറ്റ് വിൽക്കാൻ വന്നതാ ഏ മനുഷ്യ ഹേ തുമാര പതി ഈ മനുഷ്യനാണോ മേഡത്തിന്റെ ഭർത്താവ് ആണെന്ന് പറയാം സാർ വന്നാട്ടെ ഇത് മോളുടെ റൂമിൽ കൊണ്ടു കൊടുക്ക ശരി ധൃതിയില്ല ദിവസവും പകൽ മുഴുവനും ഞാൻ ഇവിടെ വന്ന് പഠിപ്പിക്കാം ഒരു മാസത്തിനകം കുട്ടിയെ കൊണ്ട് ഹിന്ദിയിൽ ഞാൻ കവിത എഴുതിക്കും മാസ്റ്ററിനെ കുട്ടിന്ന് വിളിക്കണ്ട മീനു അത് മതി മതി അത് മതി എനിക്കും അതാ ഇഷ്ടം മീനു
കൊണ്ടുവരടേ ഇവിടത്തെ വേലക്കാരനാണോ ആണെന്ന് തോന്നുന്നു അമ്മയുടെ പുതിയ റിക്രൂട്ട്മെന്റ് ആയിരിക്കും യൂസ്ലെസ് ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയാത്ത ഇവനൊക്കെ വേലക്കാരനെന്ന് പറഞ്ഞു നടക്കുന്നു എടുത്തോണ്ട് പോടേ മധുരമില്ലേ മാസ്റ്റർ ഒന്നുമില്ല ഇതിൽ താൻ പോയി നല്ല ചായ ഇട്ടുണ്ട് വാ ഇത് ഞാൻ ഉണ്ടാക്കിയാൽ പോയാനാ പറഞ്ഞത് മീനു ഭാഗ്യേ നീ ബന്ധു മീനു ഇധർ ദേക്കു ഒന്നുമില്ല ഒന്നുമില്ല ശബ്ദം ദയവേ
പ്രിയപ്പെട്ടവരെ, ആരൂരുമില്ലാത്തവരും അംഗവൈകല്യം സംഭവിച്ചവരുമായ നമ്മുടെ സഹോദരികളുടെ ശ്രേയസിലേക്കായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ നടന്നുവന്ന സെയിൽസ് ക്യാമ്പയിന്റെ ഈ സമാപന ദിനത്തിൽ ഇതിന്റെ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ എടുത്ത ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കുകയാണ്. ഞാൻ വിവാഹം കഴിക്കുന്നുവെങ്കിൽ അത് അംഗവൈകല്യമുള്ള ഒരാളെ മാത്രമായിരിക്കും. നമസ്തേ. അവൾ എന്താ പിള്ളേ പറഞ്ഞത്? എന്നോടാണോ ചോദ്യം? മോള് പറഞ്ഞത് കേട്ടല്ലേ. അല്ല, ഓരോരുത്തർ ഓരോന്ന് വിളിച്ചു പറഞ്ഞു. അയ്യോ, അവൾ അങ്ങനെ പറഞ്ഞ കാര്യം എന്താ? എന്താ കണ്ടില്ലേ, അതാ എന്റെ മോള്. മനസ്സിലായി. അവള് പറഞ്ഞതൊക്കെ കേട്ടല്ലോ അല്ലേ. എന്റെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ പിന്നെ എങ്ങനാ, ബെറ്റനുസരിച്ച് തല മുട്ടയിടിക്കല്ലേ? അതെ, ഞാൻ തീരുമാനിച്ചോളാം. അവള് എന്റെ മോളാ, വാക്ക് പറഞ്ഞ വാക്കാ. ഇനിയും പ്രേമിക്കണമെങ്കില് ഒറ്റ വഴിയേ ഉള്ളൂ. ഒരു അഞ്ചാറ് നില കെട്ടിടത്തിന്റെ മോളിന്ന് കീഴോട്ട് ചാടുക, അപ്പൊ കയ്യോ കാലോ ഓടിയും, അപ്പൊ അംഗവൈകല്യം വരും, അപ്പൊ പിന്നെ പ്രേമിക്കാം. എന്താ ഞാൻ ചെയ്യേണ്ടത് എന്താന്ന് ഞാൻ തീരുമാനിച്ചോളാം. ആരുടെ ഉപദേശം ആവശ്യമില്ല. ഒരു മൂന്ന് മാസത്തിനകം തന്റെ മകൾ ആരെങ്കിലും പ്രേമിച്ചിരിക്കും. പ്രേമിച്ചു നിൽക്കും. പോളോടും ഏക് നദി കേ കിനാരെ, ഒരു പുഴയുടെ കരയിൽ. ഒരു പുഴയുടെ കരയിൽ. ആ, ഏക് നദി കേ കിനാരെ ഒന്ന് എഴുതിയാട്ടെ. ഇതായല്ല. അത് അത് തന്നെ, അങ്ങനെ തന്നെ, അത് തന്നെ. ഇനി നാളെ പോരെ മാസ്റ്റർ. അല്ല, നാളെ മാസ്റ്റർ വരണ്ട. നാളെ എനിക്കൊരു പാർട്ടിക്ക് പോകണം. എന്ത് പാർട്ടി? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടണ്ട. എന്ത് പാർട്ടി? ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി. എവിടെ വെച്ചാ? പഠിപ്പിക്കാൻ സമ്മതിക്കില്ലേ? തനിക്ക് വേറെ ജോലിയില്ലേ? ലോഡ്സ് ഐസ്ക്രീം പാർലറിൽ വെച്ചാ. മറ്റന്നാൾ മാസ്റ്റർ വരുമോ? മറ്റന്നാൾ ഞാൻ വരാം. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയും മതിയോ? ആ, എന്റെ മൂടും പോയി.